ഹായ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജെ. നമ്മുടെ ദിലീപേട്ടൻ, ജനപ്രിയ നായകൻ ദിലീപേട്ടൻ, പുള്ളിക്കാരൻ നായകനായിട്ട് വരുന്ന തങ്കമണി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും ഒരു നടന്ന സംഭവമാണ്. അതൊരു ട്രൂ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ തങ്കമണിന്റെ സ്റ്റോറി ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എന്തായാലും അതിൻ്റെ ഫൈനൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ട് സംഭവം, എന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. സോ 2 മിനിറ്റ് 14 സെക്കൻഡ് റെഡി. എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. സൈന എന്ത് കൊടുത്താലും കോപ്പിറേറ്റ്. തങ്കമണി, എടാ നമ്മളിത് ചെയ്യത്തില്ലാന്ന് തീരുമാനിച്ചല്ലടാ. ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയാം. കാട്ടിക്കൊണ്ടേ കളയാൻ എനിക്കവളെ കളഞ്ഞു കിട്ടിയതാണ്. ചേട്ടന്മാരെ, നിങ്ങൾ തല്ലോട്ട് ചവിടേക്ക് വണ്ടി തങ്കമണിക്കെടുക്ക. ഇതാണ് മെയിൻ പ്രശ്നം കേട്ടോ. It's been 48 hours. Nobody has left. എന്നെ സൂക്ഷിച്ചു നോക്കടാ. നമുക്ക് തുടങ്ങാം. അവയും അത്രയുള്ളു കേട്ടോ. ബിജിഎം സെറ്റാണ്, ഒരു രക്ഷയില്ലാത്ത ബിജിഎമാണ്. പിന്നെ ഈ തങ്കമണിയിലെ സംഭവം, ഞാനീ പറഞ്ഞ പോലെ ആ ചേട്ട തല്ലുകൊണ്ട് ചാവണ്ടെങ്കിൽ ബസ് തങ്കമണിയിലേക്ക് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, എന്തായാലും ചെറിയ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ഈ ബസ് തങ്കമണിയിലേക്ക് പോവില്ല, പക്ഷെ തങ്കമണി വരെയുള്ള ടിക്കറ്റ് ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ അതിന്റെ പേരിൽ അവിടുത്തെ കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ ചേർന്ന് അതിന് അതിലെ സമരം നടത്തിയും, അപ്പോൾ ഇവര് കുട്ടികളെ ഇറക്കി വിടുകയും, അപ്പോൾ ആളുകൾ കൂടി കച്ചറ ഉണ്ടാക്കിയും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞുള്ളൂ. കാരണം സ്റ്റോറി എന്താണെന്നുള്ളത്, ആ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കണ്ട ബസ്സിലെ സീൻ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സ്റ്റോറി എല്ലാവർക്കും അറിയാം. ഇവർ ഇന്റർവ്യൂവിലൊക്കെ ഈ ദിലീപേട്ടൻ അടക്കം എല്ലാ ആളുകളും പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി എന്താണ് നടന്നത്, അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഒരു 90% ആളുകൾക്കും അറിയാം, അറിയാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാവാം. സോ ആ കഥ എന്താണെന്നുള്ളത്, അല്ല എങ്ങനെ പ്രസന്റ് ചെയ്യും, അതെങ്ങനെ വരും, അതിന്റെ മേക്കിംഗ് എന്തായിരിക്കും, ഇവരെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു സംഭവം. മഞ്ഞുമൽ പോയിസ് അത് കണ്ടില്ലേ, നടന്നൊരു സംഭവമാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത വിധം ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഇതിലെ കുറെ ഷോട്ടുകൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കുറെ ഷോട്ടുകൾ ഉണ്ട്, നല്ല ബിജിഎം ഉണ്ട്. ചില സ്ഥലത്തുകളിലെ ഒരു കളറിങ് കാണുമ്പോൾ, കളറിങ് മീൻസ് ചില നൈറ്റ് ഷോട്ടുകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഒരു ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേമം മറ്റു സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിനെ ആയിരിക്കും മിക്കവാറും ഈ സംഭവം. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുള്ള കുറച്ച് പ്രണയം, ദിലീപേട്ട കുറച്ച് സ്ഥിരം ഉള്ള ചില കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് വരുന്നു, ഒരു കുട്ടീനെ കാണുന്നു, പ്രണയിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മനസ്സിലാക്കില്ലേ, ആ ഒരു ലൈൻ ഉണ്ടാവും. അതിൽ നിന്ന് പിന്നെ ഈ സംഭവത്തിലേക്ക് വരികയായിരിക്കും മിക്കവാറും എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്, അതിപ്പോ ഈ ട്രെയിലറിലാണ് പറയുന്നത്. മൊത്തത്തിൽ ഇതിന് മുമ്പ് വന്ന ടീസർ ആയിരുന്നു, അതായത് ഒരു പഞ്ച് ഡയലോഗ് പറയുന്ന പോലെ ആ ജീപ്പ് എഴുതിട്ട് പറയുന്ന ഒരു എന്താണ് എന്തൊരു ഡയലോഗ് പറയുന്നത്, ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ് എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ ഒന്ന് മാസമായിട്ട് പഞ്ചായത്ത് എനിക്ക് ഫീൽ ആയി. എനിക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ലായിരുന്നു. അതായത് ദിലീപേട്ടൻ്റെ സിനിമകളിൽ മിക്കവാറും ഉള്ളൊരു പ്രശ്നം അതാണ്. ഇപ്പൊ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിലും
അതിരുന്ന ആയിരുന്നു പ്രശ്നം. അത് ചില സാധനങ്ങളൊക്കെ ഭയങ്കര ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു മാസം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ ചില സാധനങ്ങൾ നമുക്ക് ബോറായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഇതിലാണെങ്കിലും നീ എന്നും സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏജ് ആയിട്ടുള്ളതിൽ വരുന്നത് താടിയൊക്കെ നിരപ്പിച്ചിട്ടുള്ള സംഭവം എനിക്ക് ആ ലുക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടേ ഇല്ല. ബാക്കിയുള്ളൊന്നും കുഴപ്പമില്ല. സിനിമ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ നടന്ന സംഭവമാണത് വലിയ ചർച്ച ആ സമയത്ത് വലിയ എന്താ പറയുക കോലക്കം സൃഷ്ടിച്ച കേസൊക്കെയാണ്. അന്നുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കിയ സംഭവമൊക്കെയാണ്. അപ്പൊ അത്ര വലിയ എന്താ പറയുക ഒരു ഇംഗ്ലീഷിൽ എന്തോ ഒരു വാക്ക് പറയും ഇനി കിട്ടുന്നില്ല. അപ്പോ അങ്ങനെ സെൻസേഷണൽ അല്ലേ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും അത് ദിലീപേട്ടിലൂടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. പിന്നെ എനിക്കൊരു സംഭവം എന്താ വെച്ചാൽ ദിലീപേട്ടിന്റെ ദിലീപ് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി കണ്ടിരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പുള്ളിക്കാരൻ ഈ കോമഡി എന്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥിരം ചില സംഭവങ്ങളും ചില കോപ്രായങ്ങളൊക്കെ ഉണ്ട് അത് അത് കാണിച്ച് കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളും എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. സോ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ചില സമയങ്ങളിൽ കണക്ട് ആവാറില്ല. പക്ഷെ ഈ സിനിമ എന്തായിരിക്കും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം അത് നടന്ന സംഭവമാണ് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ചുണ്ടാവും സിനിമയുടെ ഒരു നിലവാരം. സോ സിനിമ ഇറങ്ങട്ടെ അന്വേഷണം നമ്മൾ കണ്ടിട്ട് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇത് ഒരു നല്ല വിജയമാകട്ടെ. കാരണം പുള്ളി കംബാക്കിന് ശേഷം കുറച്ച് നല്ല സിനിമകൾ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഒരു 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 നമുക്ക് ഭയങ്കര ഒരു ഹെവി പടം എന്ന് പറയുന്ന രീതിയിലൊരു പടം വരുന്നില്ല. ഇപ്പൊ ബാന്ദ്രയാണെങ്കിലും ശോകായിരുന്നു. സോ ഇത് പുള്ളിക്കാരൻ്റെ വീണ്ടും ഉള്ളൊരു വലിയ ഒരു തരംഗം സൃഷ്ടിക്കുന്ന സിനിമയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്ന കട്ട ഹാർഡ് കോർ ദിലീപേട്ടൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് രേഖപ്പെടുത്തുക. അതുവരെ കാണാം. കാണുന്നവരെ.